കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചവരിൽ പാടിയോട്ടുചാൽ വയക്കര സ്വദേശിയും പാടിയോട്ടുചാലിലെ കുത്തൂർ ലക്ഷ്മണന്റെ മകൻ നിധിനാണ് മരണപ്പെട്ടത്. 7 വർഷം മുമ്പാണ് നിധിൻ കുവൈറ്റിലേക്ക് പോയത്. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ പാടിയോട്ടുചാൽ വയക്കരയിലെ ലക്ഷ്മണന്റെ മകൻ നിധിൻ മരണപ്പെട്ടു. NBTC എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറായിരുന്നു നിധിൻ. വ്യാഴാഴ്ച രാവിലെയാണ് നിധിൻ മരണപ്പെട്ട വിവരം സ്ഥിരീകരിച്ചത്. ചെറുപുഴയിലെ സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഡ്രൈവർ കുത്തൂർ ലക്ഷ്മണന്റെ 2 മക്കളിൽ ഇളയവനാണ് മരിച്ച നിധിൻ. 1.5 വർഷം മുൻപാണ് നിധിൻ നാട്ടിലെത്തി ലീവിനു ശേഷം കുവൈറ്റിലേക്ക് തിരിച്ചുപോയത്. 3.5 വർഷത്തിനു ശേഷം നാട്ടിലെത്തിയ നിധിൻ വയക്കരയിൽ തന്നെ 10 സെന്റ് സ്ഥലത്ത് വീട് വെക്കാനുള്ള തറ ഒരുക്കിയിട്ടുണ്ട്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്ന നിധിന്റെ വിയോഗം ഞെട്ടലോടെയാണ് വയക്കര ഗ്രാമം ശ്രവിച്ചത്. നമ്മുടെ നാട്ടിൽ വിട്ടിട്ട് പോയിട്ട് ഏകദേശം 5 വർഷം തികഞ്ഞു. അതിനിടയ്ക്ക് ഒരു ലീവ്, ഒരു പ്രാവശ്യം 3.5 വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് ലീവ് സെറ്റ് ചെയ്ത് തിരിച്ചാദ്യം പോയതാണ്. എൻ്റെ കൺമുന്നിൽ വളർന്നിട്ട് വലുതായി. വലുതായി എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ കഷ്ടപ്പാടിൽ ജീവിച്ചൊരു കുഞ്ഞ്. വളരെ വേദനാജനകമായ ഒരു വാർത്തയാണിത്. വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ ഒരു വാർത്ത. മാത്രമല്ല നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ലീവിൽ ഇപ്പം 5 വർഷമായിട്ടാണ് ലീവിലെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ്റെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മളായിട്ട് വ്യക്തിപരമായിട്ടും ബന്ധമുണ്ട്. എല്ലാ ദിവസവും രാവിലെ എനിക്ക് ഗുഡ് മോർണിംഗ് അയക്കാറുണ്ട്. ഞാൻ അങ്ങോട്ട് അയച്ചില്ലെങ്കിലും അവൻ ഇങ്ങോട്ട് അയക്കലുണ്ട്. ഇന്നലെ ഞാൻ അങ്ങോട്ട് അയച്ചിരുന്നു, പക്ഷേ ഇങ്ങോട്ട് കിട്ടിയിട്ട് ഇങ്ങോട്ട് റിട്ടേൺ ഗുഡ് മോർണിംഗ് അയച്ചിട്ടില്ല. ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതാണ്. നമ്മളിന്നും ഇപ്പോൾ ഈ സമയം വരെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. നിധിന്റെ മാതാവ് ഇന്ദിര 10 വർഷം മുൻപ് മരണപ്പെട്ടിരുന്നു. ഏക സഹോദരൻ ലിജിൻ ബസ് ജീവനക്കാരനാണ്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.